സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. ശ്രവൺ പദ്ധതി പ്രകാരമാണ് ശ്രവണ സഹായികളുടെ വിതരണം നടന്നത്. ചടങ്ങിൽ ഹസ്തദാനം പദ്ധതി പ്രകാരം 20,000 രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. മുക്ക നഗരസഭയിലെ മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന വിശാലമായ ലക്ഷ്യം മുൻനിർത്തിയാണ് സാമൂഹ്യ നീതി വകുപ്പ് അതിൻ്റെ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തടസ്സരഹിത കേരളം അഥവാ ബാരിയർ ഫ്രീ കേരള എന്ന ആശയം പൂർണ്ണമായും സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് അധ്യക്ഷനായി, മുക്ക നഗരസഭാ ചെയർമാൻ PT ബാബു, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി കുഞ്ഞൻ മാസ്റ്റർ, അബ്ദുൾ മജീദ്, പ്രജിത പ്രദീപ്, ഇ സത്യനാരായണൻ, KK റുബീന, സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ MV ജയ ഡാളി, വികലാംഗക്ഷേമ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ S ജലജ, വാർഡ് കൗൺസിലർ ജോഷില, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.